നൽകിയതിൽ നിന്ന് ചെലവ് ചെയ്യുന്ന ആളുകൾ ചെലവ് ചെയ്യാനാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആനെ പറഞ്ഞ ശൈലി എങ്ങനെയാ നിങ്ങള്? നാം നൽകിയതിൽ നിന്ന് അള്ളാഹു തന്നത് നിങ്ങൾ കൊടുത്തളിയും. എന്താണ് ആ പ്രയോഗത്തിന്റെ ആ ഒരു മാധുര്യം, വിചിന്തനീയമായ പ്രയോഗം? നാം തന്നതിൽ നിങ്ങൾ കൊടുക്കൂ. കൊടുത്താൽ എന്താ ഗുണം? ഭൗതിക ലോകത്ത് രക്ഷ. എന്താ കാരണം അറിയാം? എന്താ കാരണം? ഇപ്പൊ ഇസ്ലാമിക രാജ്യത്ത് ഒരുപാട് രാജ്യങ്ങളിൽ അട്ടിമറിയുണ്ടായി. ആദ്യം തുടങ്ങിയത് ടുണീഷ്യയിലാണ്. എന്താ പറഞ്ഞ്? ഭരണാധികാരി രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ അയാൾ ശേഖരിച്ചു വെച്ച് ജനങ്ങൾക്ക് വേണ്ട വിധം കൊടുക്കുന്നില്ല എന്നാണ്. ഇവിടെയാണല്ലോ പ്രക്ഷോഭങ്ങളുടെ തുടക്കമുണ്ടായത്. ഖുർആൻ പറയാം, നിങ്ങൾ കൊടുത്തതെന്ന് ചെലവഴിച്ചോളൂ. എന്താ അതിന്റെ ഒരു നേട്ടം? ചെലവ് ചെയ്താൽ നിങ്ങളുടെ സ്വത്ത് സുരക്ഷിതമാക്കി തരും, അള്ളാഹു സുരക്ഷിതമാക്കി തരുന്ന പറഞ്ഞു. അതിലെ ഒരു സുരക്ഷിതത്വം എന്താ? തന്റെ നാട്ടിലുള്ള പാവങ്ങളായ ആളുകൾക്ക് താൻ കൊടുക്കേണ്ട സ്വത്തിന്റെ വിഹിതം, നിർബന്ധമായ ദാനവും ഐച്ഛികമായ ദാനവും കൊടുക്കാൻ തയ്യാറായാൽ ആ നാട്ടിൽ പിന്നെ സാമ്പത്തിക അസമത്വത്തിന്റെ പേരിലുള്ള സംഘട്ടനങ്ങൾ ഉണ്ടാകുന്നില്ല. ഒന്നാമത്തെ വഴി. രണ്ടാമത്തതോ, പാരിസ്ഥിതിക ലോകത്ത് മുഖേന രക്ഷപ്പെടാൻ കഴിയുന്നു. ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലിൽലതീ അഖ്വം. മഹാനായ നബിയുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ഒരാളെ സ്വതക്ക കൊടുത്താൽ അയാൾ നരകത്തെ തന്നിൽ നിന്ന് അകറ്റി നിർത്തുകയാണ്. സുറന്ന് പറഞ്ഞല്ലോ, ഒരു കാലക്കയുടെ ചീന്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, രണ്ടോ? രണ്ട്, ഖുർആൻ പഠിപ്പിച്ച സാമ്പത്തിക ഭദ്രത എന്താ? ചൂഷണമുക്തമായ സാമ്പത്തിക ഭദ്രത അല്ലേ? ചൂഷണമുക്തമായ സാമ്പത്തിക ഭദ്രത. ചൂഷണമുക്തമായ സാമ്പത്തിക ഭദ്രതയിലൂടെ ലഭിക്കാൻ പോകുന്നത് എന്താ? ലോകത്ത് സമ്പത്ത് തകർന്നു പോകുമെന്ന ഭയമില്ലാതെയാവുകയാണ്. ഭയമില്ലാതെയാകുന്നു ഒന്ന്. രണ്ട്, പാരിസ്ഥിതിക ലോകത്തവന്റെ സമ്പത്തിനെ കുറിച്ചുള്ള ഹിസാബ് ഉണ്ടാകുമ്പോൾ ചൂഷണമുക്തമാണ് തന്റെ സമ്പത്ത് എന്ന അല്ലാഹുവിനെ ബോധ്യപ്പെടുത്താനും രക്ഷപ്പെടാനും കഴിയുന്നു. ആധുനിക ലോകം തകർന്നു പോകുന്നതിന്റെ കാരണം എന്താ? സാമ്പത്തിക ചൂഷണം. പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തികമായ ഇടപാടുകൾ അല്ലേ? ലോകത്ത് എല്ലാ പല രാജ്യങ്ങളിലും സാമ്പത്തിക മാന്യം തകർത്തെറിഞ്ഞപ്പോഴും സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ പിടിച്ചു നിന്നു. എന്താ കാരണം പറഞ്ഞത്? പലിശയിൽ നിന്ന് മുക്തമായതുകൊണ്ട്. അതായത് പലിശ വിഭാടനം ചെയ്യാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എന്താണ് ഇതിലെ ഗുണം? ഭൗതികമായൊരു ഗുണമുണ്ട്. എന്താ ഭൗതികമായ ഗുണം? ഒരിക്കലും ഒരു പാവപ്പെട്ടവൻ പാവപ്പെട്ടവനായി വീണ്ടും അവൻ ദാരിദ്ര്യത്തിന്റെ നിർച്ചുവിലേക്ക് വീഴുന്നില്ല. ഒന്ന്. രണ്ട്, പണക്കാരൻ തന്നെ കുടുങ്ങുന്ന സമയം അയാൾ കടം വാങ്ങുമ്പോ അയാൾ പലിശ നൽകേണ്ടി വരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആധുനിക ലോകത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഭദ്രത ലോകം മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം തന്നെ പലിശയാണല്ലോ. പലിശയാണ് ലോകത്തെ സാമ്പത്തിക ഭദ്രതയെ തകർത്തെറിഞ്ഞതെന്ന് ഏറ്റവും പുതിയ പഠനങ്ങൾ പഠിപ്പിക്കുമ്പോഴാണ്. അല്ലാതെ ഇനയക്കുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദി യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ് ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا. എന്റെ പരിചയത്തിലുള്ള ഒരാൾ സാമ്പത്തികമായി കുടുങ്ങിക്കിടക്കുകയാൾ വലിയ മുതലാളിയായിരുന്നു അയാൾ. തകർന്ന തരിപ്പണമായി. അയാൾ എന്നോട് രഹസ്യമായി, ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇത്ര തകർച്ച നേരിടാൻ കാരണമെന്താ? അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ കച്ചവടത്തിൽ ചെറിയ പരാജയം ഉണ്ടായപ്പോ അത് നികത്താൻ വേണ്ടി ഞാൻ വട്ടിപ്പലിശക്കാരോട് പലിശക്ക് വേണ്ടി വാങ്ങി. അത് വീണ്ടും തകർന്നു പോയി. നികത്താൻ വേണ്ടി ഞാൻ വീണ്ടും പലിശക്ക് പണം വാങ്ങി. അങ്ങനെ എന്റെ മുതലിനേക്കാളും കൂടുതൽ പലിശ കുമിഞ്ഞുകൂടി. അതാണ് ഞാൻ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം തകർന്നു പോയത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, പലിശ നിങ്ങൾ പലിശ വാങ്ങാൻ പാടില്ല. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമറിബാ. പലിശ അല്ലാഹു ശക്തമായി നിരോധിക്കുകയും കച്ചവടത്തെ അല്ലാഹു ഹലാലാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. കണ്ട നിങ്ങൾ, ഭൗതിക ലോകത്തെ രക്ഷ, പാരിസ്ഥിതിക ലോകത്തെ രക്ഷ.
മഹാനായ നബിയുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ മഹ്ശറിൽ ഒരാൾ വരുന്ന രംഗം, ചോരയുടെ പുഴയിലായാളുള്ളത്, പുഴയുടെ രണ്ട് വക്കിലും ആളുകളുണ്ട്. ഇയാൾ ഇവിടെ നിന്ന് നീന്തിയിട്ട് പുഴ കടക്കാൻ ശ്രമിക്കുമ്പോ കരയിൽ നിന്നൊരാൾ കല്ലെടുത്തെറിയുന്നു. ആ കല്ലയാളുടെ ചുണ്ടിൽ വന്ന് പതിക്കുകയാണ്. അയാൾ വീണ്ടും മറുഭാഗത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു, മറുഭാഗത്ത് നിന്നും കല്ലുകൊണ്ടെറിയുകയാണ്. ഇങ്ങനെ ഒരു രംഗം റസൂലെന്ന് പറഞ്ഞു. സഹാബികൾ ചോദിച്ചു, നബി ആരാണ്? റസൂലെന്ന് പറഞ്ഞു, പലിശക്കിൽ നിന്ന ആളുകളാണ്. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി, വ്യാപകമായ പലിശയുടെ ഇടപാട് നടക്കുന്ന കാലഘട്ടമാണിത്. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഖുർആൻ പറഞ്ഞു, നോമ്പ്, നോമ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞാൽ എന്താ, വൻ തസൂമു ഖൈറുലക്കും, നിങ്ങൾ നോമ്പ് നോൽക്കലാ നിങ്ങൾക്ക് നല്ലത്, നോമ്പ് നോൽക്കലാ നല്ലത്. എവിടെ രക്ഷക്ക്? ഇവിടെ രക്ഷ, ഖബറിൽ രക്ഷ, പാരത്രിക ലോകത്തെ രക്ഷ. ഇവിടുത്തെ രക്ഷ എന്താ? ദീർഘായുസ് ഒരാൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ഒരു കൊല്ലത്തിൽ മൂന്നിലൊന്ന് നോമ്പ് നോൽക്കണമെന്ന് ഐൻസ്റ്റീൻ, ഉപവസിക്കണം എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു. നോമ്പ് നോൽക്കണം എന്ന് ഐൻസ്റ്റീൻ പറയില്ല, ഉപവസിക്കണം. ആരോഗ്യത്തോടെ ദീർഘായുസ് ആഗ്രഹിക്കുന്നയാൾ മൂന്നിൽ ഒരു ഭാഗം ഉപവസിക്കണമെന്ന് ഐൻസ്റ്റീൻ. ഖുർആൻ പറഞ്ഞതോ, വൻതസുമോ ഖൈറുൽ ലകും ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സൂമോ തസ്ഹോ, നിങ്ങൾ നോമ്പ് നോറ്റോളൂ, ആരോഗ്യം നേടിക്കോളൂ. ആര്? ഹബീബായ റസൂലുള്ളാഹി. എന്നാൽ ഇതേ നോമ്പ് തന്നെ പരിശുദ്ധ ഖുർആൻ നാളെ ബർസഖിയായ ലോകത്തേക്ക് മനുഷ്യൻ ഉപകാരപ്പെടും. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മയ്യിത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അയാളുടെ ശരീരത്തിലേക്ക് ശിക്ഷയുടെ മലക്കുകൾ കടന്നുകയറാൻ ശ്രമിക്കും. ആ പല ഭാഗത്തുകൂടെയും ചെന്ന് നോക്കുന്ന മുഖത്തിന്റെ തലയുടെ ഭാഗത്തുകൂടെ കയറാൻ ശ്രമിക്കുമ്പോ അയാളുടെ നാവ് പറയുമേ, എന്റെ ഭാഗത്തുകൂടെ ഈ ശരീരത്തിലേക്ക് കടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല നിങ്ങളെ, കാരണം എത്രയെത്ര ദിവസമാണ് ഇയാൾ അല്ലാഹുവിന് വേണ്ടി അന്നപാനീയം ഒഴിവാക്കിയ നാവാണിത്, വായാണിത്, അതുകൊണ്ട് ഈ ഭാഗത്തുകൂടെ കടന്നു വരാൻ അനുവദിക്കുകയില്ലെന്ന് നോമ്പ് വിളിച്ചു പറയും. പരലോകത്ത് ചെന്നാലോ ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇൽ ജന്നതി ബാബ് യുഖാലു ലഹുർറയ്യാൻ, യുഖാലു ലഹുർറയ്യാൻ ലാ യദ്ഖുലുഹു ഇല്ലസ്സായിമൂൻ. നാളെ സ്വർഗത്തിൽ അല്ലാഹു ഒരു കവാടം ഒരുക്കി വെച്ചിട്ടുണ്ട്. നോമ്പുകാരൻ മഹ്ശറിലേക്ക് എത്തുമ്പോ ആ കവാടത്തിലൂടെയാണ് അവർ സ്വർഗത്തിലേക്ക് കടന്നു പോവുക. നിങ്ങൾ നോക്കോ, നോമ്പ് ഭൗതിക ലോകത്തെ രക്ഷ ഒരുക്കുന്നോ? ഖുർആൻ നമ്മെ വിളിച്ചിരിക്കുന്ന വഴി ഏതൊരു വിഷയം എടുത്ത് പരിശോധിച്ചാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യരുതെന്ന് അല്ലാഹു പറഞ്ഞല്ലോ. പരിശുദ്ധ ഖുർആൻ കർക്കശമായി നമ്മളോട് വിലക്കിയല്ലോ. ഖുർആൻ നമ്മെ വിളിച്ചിരിക്കുന്ന വഴി രക്ഷയുടെ വഴിയാണ് എന്റെ സഹോദര. ഖുർആൻ പറഞ്ഞു, നിങ്ങളൊരിക്കലും മദ്യപിക്കാൻ പാടില്ല. ഡിസംബറാണ് ഇത്, 2011 ഡിസംബർ 23 രാവിലെ നമ്മുടെ പരിപാടി നമ്മൾ തുടങ്ങിയത്. അല്ലാഹു അനുഗ്രഹിച്ചാൽ 29 നമ്മൾ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് 3 രാവ് കൂടെ കടന്നുപോയാൽ, 2 രാവ് കൂടെ കടന്നുപോയാൽ പിന്നെ നമ്മൾ എത്തിച്ചേരുന്നത് ലോകം മുഴുവൻ കുടിച്ചു വീഴുന്ന രാവിലേക്കാണ്. ഹാപ്പി ന്യൂ ഇയറിന്റെ ബോർഡുകൾ നാടെങ്ങും ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ്. ന്യൂ ഇയറിന്റെ രാത്രിയിൽ കുടിച്ചു മതിക്കുന്നത് പ്രശ്നമല്ലെന്ന് മനസ്സിലാക്കിയ ഒരു ലോകമാണ്. ഞാൻ ഓർക്കുകയാണ്, 2 കൊല്ലം മുമ്പ് അയച്ച റിപ്പോർട്ട് ഞാൻ ഓർക്കുന്നു. കേരളക്കരയിൽ അന്ന് മദ്യം ഏറ്റവും കൂടുതൽ ചെലവായത് പൊന്നാണി. ഏത് പൊന്നാണി? സൈനുദ്ദീൻ മഖ്ദൂമമാരുടെ പൊന്നാണി. എന്റെ സഹോദര, ചോട്ടാ മക്ക, ചെറിയ മക്ക എന്നറിയപ്പെട്ട പൊന്നാണിയിലാണ് ഏറ്റവും കൂടുതൽ മദ്യം ചെലവായതെന്ന് 2 വർഷം മുമ്പുള്ള റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ വന്നത് 2ാം സ്ഥാനം. 1ാം സ്ഥാനം ചാലക്കുടിക്ക്, 2ാം സ്ഥാനം പൊന്നാണിക്ക്. പൊന്നാണിയിൽ ആരാ എന്റെ സഹോദര ഭൂരിപക്ഷവും താമസിക്കുന്നത്? മുസ്ലിം സഹോദരങ്ങളാണ്. ചിന്തിക്കൂ എന്റെ പ്രിയമുള്ളവരെ, മദ്യപിക്കരുത് എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആൻ പറയാൻ കാരണമെന്താ? നമ്മുടെ അല്പനേരം സുഖാനുഭൂതികൾ ലഭിക്കുന്നത് ഖുർആൻ തടസ്സപ്പെടുത്തിയതല്ല, മറിച്ചത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ മനുഷ്യ ശരീരത്തിൽ
സമൂഹത്തിലുണ്ടാകുന്നു, മനുഷ്യ സമൂഹത്തിലുണ്ടാകുന്നു എന്നതുകൊണ്ട് അതിനെ ഖുർആൻ പറഞ്ഞെടുത്ത് തന്നെ പറഞ്ഞത് ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം, നിശ്ചയമായും കള്ള് ഒരുപാട് സംഗതികളായ തിരുള്ളാഹു പറയുന്നു. എന്നിട്ട് പറയുന്നു കല്ല് മിന കല്ല് മിന അമലി ശൈത്താൻ, മദ്യപാനം പൈശാചികമാണ്, ഫജ്തനിബൂഹു, അതുകൊണ്ട് നിങ്ങളത് വെടിയണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വേണോ എങ്കിൽ ഖുർആൻ നമ്മളെ ക്ഷണിക്കുന്നത് രക്ഷയുടെ വഴിയിലേക്ക്, വിജയത്തിന്റെ വഴിയിലേക്ക്. നിങ്ങൾക്കറിയാമല്ലോ കണ്ണൂർ ജില്ലയുടെ ഭാഗത്താണല്ലോ നമ്മൾ താമസിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ കേവലം രണ്ട് വർഷം മുമ്പ് നമ്മുടെ തൊട്ടടുത്തുള്ള തലശ്ശേരിയിൽ വെച്ച് കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിച്ചത് കണ്ണൂർ ജില്ലയിലെ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ പിതാവിനോട് ഖുർആൻ വായിക്കാറില്ല നീ, ഖുർആൻ വായിക്കാറില്ല നീ, എന്തേ സ്വന്തം മകളെ വർഷങ്ങളോളം പീഡിപ്പിച്ചോ, സ്വന്തം മകളെ എന്നിട്ട് അന്യർക്ക് കൊണ്ടുപോയി